Interest of the child. Interest of the child. Next one. About extrinsic rewards. Extrinsic rewards. Next one. Learning with peers. Learning with and from with the peers. Okay, next one, the sixth one. Learning in context. Learning in context. On yesterday we couldn't explain this point. Okay, in between the technical error happened. So I'll be explaining on today. That is learning in context. Actually, in Montessori method, learning in abstract level. Abstract level ഉള്ള learning, അതുപോലെ pictures കാണിച്ചു കൊടുത്തുകൊണ്ട് cutouts കാണിച്ചു കൊടുത്തുകൊണ്ടൊക്കെയുള്ള learningനെ demotivate ചെയ്യുന്നു, അതിനെ promote ചെയ്യുന്നില്ല. പകരം റിയാലിറ്റി ഓറിയൻറ്റഡ് ആയിരിക്കുന്ന ലേണിങ്ങിനാണ് മോണ്ടസോറി മെത്തഡിൽ പ്രാധാന്യമുള്ളത്. ഇപ്പോൾ ഹോട്ട് സൺ, ചൂടുള്ള സൂര്യൻ എന്നിങ്ങനെ പഠിപ്പിക്കുക. ഹോട്ട് സൺ എങ്ങനെ പഠിപ്പിക്കുക? ഹോട്ട് സൺ അതെ അതെ, വെരി ഗുഡ്. വെയിലത്ത് നിർത്തി കൊണ്ടുപോയി നിർത്തി പഠിപ്പിക്കാം. ബട്ട് നോർമലി ഇത് സ്കൂളിലൊക്കെ ചെയ്യുന്നത് നല്ല എയർ കണ്ടീഷൻഡ് ക്ലാസ് റൂമിൽ കുട്ടികൾ ഇരുന്ന് അവിടെ നിന്നാണ് ഹോട്ട് സൺ എന്ന് പഠിക്കുന്നത്. അപ്പം ഈ ഹോട്ട് സണ്ണിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവില്ല കുട്ടികൾക്ക്. ഓക്കെ, അതുപോലെ ഇൻസെക്റ്റുകളെ കുറിച്ച് പഠിക്കണം. ഇൻസെക്ട്, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഇൻസെക്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഫാമിലേക്ക്, ഒരു ഫീൽഡിലേക്ക്, ഒരു പാഡിയിലേക്ക് കുട്ടികളെ എടുത്തിട്ട് എന്ത് ചെയ്യണം, അവിടെയുള്ള ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഇൻസെക്റ്റുകളെ കാണിച്ചു കൊടുക്കണം. ഓക്കെ, സപ്പോസ് ഇഫ് യു ടീച്ച് അബൌട്ട് എ കാറ്റ്, ടു ഓപ്ഷൻസ് ആണ്. ഐദർ യു ക്യാൻ ടേക്ക് എ കാറ്റ് ടു ദ ക്ലാസ് റൂം ഓർ എ ചിൽഡ്രൻ ക്യാൻ ബി ടേക്കൺ ടു ദ ഹൗസ്. ഇതാണ്. അപ്പം ഇങ്ങനെ റിയലായിട്ട് പഠിപ്പിക്കണമെന്നാണ്, കോണ്ടെക്സ്റ്റിൽ പഠിപ്പിക്കണം എന്നാണ്. ഇപ്പം നെതർലാൻഡിലൊക്കെ എഡ്യൂക്കേഷൻ പരിപൂർണമായി കോണ്ടെക്സ്റ്റിലേക്ക് മാറിയിട്ടുണ്ട്. ഓരോ ഹവറിനുള്ള ടീച്ചർ സബ്ജക്റ്റ് അനുസരിച്ചുകൊണ്ട് അവരുടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് അതിനാവശ്യമായ ഡ്രസ്സുകളുമായിട്ടാണ് മുൻപോട്ട് പോകുന്നത്. ഓക്കെ, ഇപ്പം മങ്കിയെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത്, ടീച്ചർ എന്തായി മാറണം, മങ്കിയായിട്ട് മാറണം. ഓക്കെ, മങ്കി ഡ്രസ്സെല്ലാം ഇട്ട് കൊണ്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ലേണിംഗ് ഇൻ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലേണിംഗ് ഇൻ കോണ്ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള പഠനമാണ് ഉദ്ദേശിക്കുന്നത്. ഈ നാച്ചുറലായിട്ടൊരു കാര്യം മനസ്സിലാക്കുമ്പോൾ അത് ഇറ്റ് വിൽ പ്രൊമോട്ട് മോർ എക്സ്പ്ലറേഷൻ. കൂടുതൽ എന്ത് ചെയ്യും, എക്സ്പ്ലറേഷനെ അത് പ്രൊമോട്ട് ചെയ്യും. നെക്സ്റ്റ് വൺ, സെവൻത്ത് വൺ, അഡൾട്ട് ഇൻട്രാക്ഷൻ. അഡൾട്ട് ഇൻട്രാക്ഷൻ, അഡൾട്ട് ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് ലേണിംഗ് ഔട്ട്കംസ് എന്ത് ചെയ്യണം, കുട്ടികൾക്കുണ്ടാവണം. ഈ ലേണിംഗ് ഔട്ട്കംസ് ഉണ്ടാവുകയും ആ ലേണിംഗ് ഔട്ട്കംസ് പുറത്തു വരികയും ചെയ്യണം. ഇന്ന് ലേണിംഗ് ഔട്ട്കം എന്ന് പറഞ്ഞാൽ ലേണിംഗ് ഔട്ട്കം പറയൂ. ലേണിംഗ് ഔട്ട്കം റിസൾട്ട്, ലേണിംഗ് റിസൾട്ടാണ് ഉദ്ദേശിക്കുന്നത്. ലേണിംഗ് റിസൾട്ട്, എക്സാമ്പിൾ, വാട്ട്സ് യുവർ നെയിം എന്ന് ചോദിച്ചാൽ മൈ നെയിം ഈസ് അബീറ ഐ മൈ നെയിം ഈസ് സാജിദ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ ഔട്ട്കം ഓഫ് ദ ലേണിംഗ്. വാട്ട്സ് യുവർ നെയിം എന്നതിൻ്റെ അത് പഠിപ്പിച്ചു, അത് പഠിഞ്ഞു, അത് പഠിഞ്ഞതിൻ്റെ ലേൺ ചെയ്തതിൻ്റെ റിസൾട്ടാണെന്ത് മൈ നെയിം ഈസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ലേണിങ്ങിൻ്റെ ഈ ഔട്ട്കംസ് ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം, അഡൾട്ടിൻ്റെ ഇൻട്രാക്ഷൻ വളരെ പ്രോപ്പർ ആയിരിക്കണം. സോ വിത്തൗട്ട് എനി പ്ലാൻ, വെറുതെ ക്ലാസ് റൂമിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ വായിൽ വന്നത് വിളിച്ചു പറയാൻ സാധ്യമല്ല. ഓക്കെ, സോ വി ഷുഡ് ഹാവ് എ പ്ലാൻ.
വി ഷുഡ് ഹാവ് എ മാക്രോ ലെവൽ പ്ലാൻ ആൻഡ് മൈക്രോ ലെവൽ പ്ലാൻ. നമുക്കൊരു ഇയർലി പ്ലാൻ ഉണ്ടായിരിക്കണം, ആ ഇയർലി പ്ലാനിനെ ബേസ് ചെയ്തുകൊണ്ട് മന്ത്ലി പ്ലാൻ ഉണ്ടായിരിക്കണം, മന്ത്ലി പ്ലാനിനെ ബേസ് ചെയ്തുകൊണ്ട് എന്ത് വീക്ക്ലി പ്ലാൻ ഉണ്ടായിരിക്കണം, വീക്ക്ലി പ്ലാനിനെ ബേസ് ചെയ്തുകൊണ്ട് എന്ത് വേണം ഡേ പ്ലാൻ ഉണ്ടായിരിക്കണം. ഈ ഡേ പ്ലാനിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ക്ലാസ്സിൽ എടുക്കേണ്ടത്. അപ്പോൾ ഇന്ന് എത്ര സെൻറ്റൻസുകൾ കുട്ടികളുമായി ഞാൻ സംസാരിക്കും, ആ സംസാരിക്കുന്ന സെൻറ്റൻസുകൾ ഏതൊക്കെയായിരിക്കും, അത് ജൂൺ എന്ന് പറയുന്ന മന്തിലെ എത്ര സെൻറ്റൻസ് കവർ ചെയ്യും, ആ റെസ്പോൺസുകൾ കുട്ടികൾ എത്ര നൽകും, ആ ജൂണിൽ തന്നെ ഉള്ള വീക്സുകൾ വീക്കുകളിൽ എത്ര മാത്രം നമ്മൾ ഇൻട്രാക്ട് ചെയ്യും, ഓരോ വീക്കിലുള്ള ഡേയ്സിലും ഏതൊക്കെ സെൻറ്റൻസ് നമ്മൾ പരിചയപ്പെടുത്തും, ഇങ്ങനെ വളരെ സയൻറ്റിഫിക് ആയിട്ട് ആയിരിക്കാം നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഇൻട്രാക്ഷൻ ഡിസൈൻ ചെയ്യേണ്ടത്. സോ ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് എങ്ങനെയൊക്കെ കുട്ടികൾ സംസാരിക്കാം എന്ന് നിങ്ങളെ പഠിപ്പിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ, ഓർഡർ ഇൻ എൻവിയോൺമെൻറ്റ് ആൻഡ് മൈൻഡ്. ഓർഡർ ഇൻ എൻവിയോൺമെൻറ്റ് ആൻഡ് മൈൻഡ് എന്നാണ് ലാസ്റ്റ് പ്രിൻസിപ്പൾ, എയ്ത്ത് പ്രിൻസിപ്പൾ. ഓർഡർ ഇൻ എൻവിയോൺമെൻറ്റ് ആൻഡ് മൈൻഡ്. നമ്മുടെ പിന്നെ എൻവിയോൺമെൻറ്റ് എന്ന് പറയുന്നത് ക്ലാസ് റൂമിൻ്റെ പേരാണ്. ഈ കുട്ടിയുടെ എൻവിയോൺമെൻറ്റ് ക്ലാസ് റൂം സിറ്റുവേഷനിൽ എന്തുണ്ടായിരിക്കണം, ഓർഡർ ഉണ്ടായിരിക്കണം. സ്പെസിഫിക് സ്പേസ് ഫോർ ഓൾ മെറ്റീരിയൽസ്, എല്ലാ മെറ്റീരിയൽസിനും എന്താണ് സ്പെസിഫിക് സ്പേസ് ഉണ്ട് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അതുപോലെ പിന്നെ സ്പെസിഫിക് റോൾ ഫോർ ഈച്ച് മെറ്റീരിയൽ, ഓരോ ഷെൽഫിലും ഓരോ മെറ്റീരിയലിനും കൃത്യമായ സ്ഥാനമുണ്ട്. ദാറ്റ് ഈസ് ഓർഡർ, റൈറ്റ്? ഇപ്പം ഇങ്ങനെ ഓർഡർ ഉണ്ടായിരിക്കണം. അങ്ങനെ ക്ലാസ് റൂമിൽ ഓർഡർ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും, ഈ കുട്ടിയുടെ മൈൻഡിൽ എന്ത് വരും, ഓർഡർ വരും. ഡിസോർഡറിനെ പ്രൊമോട്ട് ചെയ്യാൻ ആ കുട്ടിക്ക് സാധ്യമല്ല എന്നാണ് എട്ടാമത്തെ പ്രിൻസിപ്പളായിട്ട് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് റെസ്പെക്ട് ദ മെറ്റീരിയൽസ്, മെറ്റീരിയൽസിനെ റെസ്പെക്ട് ചെയ്യാനുള്ള ഒരു പവർ കുട്ടിക്ക് ലഭിക്കുന്നു. റെസ്പെക്ട് ഫോർ ദ മെറ്റീരിയൽസ് ആൻഡ് റെസ്പെക്ട് ദ എൻവിയോൺമെന്റ് ആൻഡ് റെസ്പെക്ട് ദ മോണ്ടിസ്റ്റോറി ഡയറക്ടർസ് ഓർ ടീച്ചർ. ഈ മൂന്ന് കാര്യങ്ങൾ റെസ്പെക്ട് ചെയ്തുകൊണ്ടാണ് കുട്ടി മോണ്ടിസ്റ്റോറി സ്കൂളിലൂടെ കടന്നു പോകുന്നത്. അണ്ടർസ്റ്റുഡ്? സോ ദീസ് ആർ എയ്റ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് മോണ്ടിസ്റ്റോറി മെത്തേഡ്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, അതിനുശേഷം ജനറൽ ആയിട്ട് ചില കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ സിമിയൻ സാറിൻ്റെ ക്ലാസ് ഉണ്ടായിരിക്കും. ഓക്കെ, എനി ഡൗട്ട്സ്? ലേണിംഗ് ഫ്രം വിത്ത് പി എസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ പീർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, സമപ്രായക്കാർ എന്നാണ്. എന്ന് പറഞ്ഞാൽ സക്സസർ ആൻഡ് പ്രീഡിസസർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ സിക്സിന്റെ സക്സസർ എന്ന് പറഞ്ഞാൽ 6+1 7, പ്രീഡിസസർ 6+6-1 5. അപ്പൊ ഈ മൂന്ന് ഏജിലുള്ള കുട്ടികൾ അതാണ് സമപ്രായക്കാർ, എക്സാമ്പിളാണ്. ഈ സമപ്രായക്കാരിൽ നിന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് പഠിക്കുന്നു. അത് മോണ്ടിസോറി മെത്തേഡ് നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, അത് ഒരു മിക്സഡ് ഏജ് ഗ്രൂപ്പാണ് ഫോളോ ചെയ്യുന്നത്. മിക്സഡ് ഏജ് ഗ്രൂപ്പാണ് ഫോളോ ചെയ്യുന്നത്. അത് 5 വയസ്സുള്ള കുട്ടികൾ മാത്രമല്ല ഉണ്ടായിരിക്കുക, 5 വയസ്സുള്ള മോണ്ട് 1 കുട്ടിയും 6 വയസ്സുള്ള മോണ്ട് 2 കുട്ടിയും 7 വയസ്സുള്ള മോണ്ട് 3 കുട്ടിയും ഉണ്ടായിരിക്കും. ഈ മൂന്ന് കുട്ടികളും ഒരു ക്ലാസ് റൂമിൽ ഉണ്ടാകുമ്പോൾ അതിൽ ജൂനിയേഴ്സിന് സീനിയേഴ്സിനോടും, സീനിയേഴ്സിന് ചിലപ്പോൾ ജൂനിയേഴ്സിനോടും കാര്യങ്ങൾ അന്വേഷിച്ച് പഠിക്കേണ്ടി വരും. ചെറിയ കുട്ടികൾ വലിയ കുട്ടികൾ നിന്ന് പഠിക്കുന്ന ഒരിക്കലും പറയാൻ കഴിയില്ല. ഗിവിങ് ആൻഡ് ടേക്കിംഗ് പ്രോസസ് ആണ്. ഓക്കെ, ആരാണോ ഓരോ വിഷയ സ്കില്ല് കൂടുതലുള്ളത് അവരിൽ നിന്ന് മറ്റുള്ളവർ പഠിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ദാറ്റ് ഈസ് ദ ലേണിംഗ് ഫ്രം വിത്ത് പിയർ ഗ്രൂപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, Rashid, next one. Rashid, ഏതാണ് പോയിന്റ് പറയൂ? ടേണിംഗ് കോണ്ടാക്ട്.
ലേണിംഗ് ഇൻ കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ സാഹചര്യത്തിൽ വെച്ചുകൊണ്ടാണ് കുട്ടി പഠിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ മോണ്ടസറി മെത്തേഡിൽ അബ്സ്ട്രാക്ഷൻ പഠനമല്ല. അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ കാണാത്ത പഠനങ്ങളില്ല. ഓക്കെ, ഓൾ ദ തിങ്സ് ഷുഡ് ബി കോൺക്രീറ്റ്. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ മോണ്ടസറിയിൽ കോൺക്രീറ്റ് ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പോ പിന്നെ ഫോട്ടോസ് കാണിച്ചു കൊടുത്തുകൊണ്ട്, പിക്ചേഴ്സ് കാണിച്ചു കൊടുത്തുകൊണ്ട്, കട്ട്ഔട്ട്സ്, ഇതൊന്നും അല്ല മോണ്ടസറി മെത്തേഡ് ഫോളോ ചെയ്യുന്നത്. പകരം റിയാലിറ്റിയാണ്. എക്സാമ്പിൾ പറയുന്നത്, ഹോട്ട് സൺ എന്ന് പഠിപ്പിക്കണമെങ്കിൽ യു ഷുഡ് ടേക്ക് ദ ചിൽഡ്രൻ ടു ദ ഗ്രൗണ്ട്. ഗ്രൗണ്ടിലേക്ക് നിങ്ങൾ ഒരു നട്ടുച്ച നേരത്തെ കുട്ടികളെ കൊണ്ടുപോകണം. എന്നിട്ട് കൊണ്ടുപോയിട്ട് അണ്ടർ ദ സൺ, നല്ല ചൂടുള്ള വെയിലേറ്റ് കൊണ്ടാണ് കുട്ടികൾ എന്ത് പറയേണ്ടത്, ഹോട്ട് സൺ, ഹോട്ട് സൺ എന്നുള്ള കോൺസെപ്റ്റ് പഠിക്കേണ്ടത്. ഓക്കെ, അതുപോലെ പിന്നെ ഇൻസെക്റ്റുകളെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ആ ഇൻസെക്റ്റുകളെ കൃത്യമായി അതുള്ള സ്ഥലത്ത് പോയിട്ട് അവയെ കയ്യിൽ പിടിച്ച് കുട്ടികൾക്ക് അതുപോലെ കയ്യിൽ പിടിക്കാൻ അനുവാദം കൊടുത്തുകൊണ്ടാണ് ഇൻസെക്റ്റുകളെ കുറിച്ച് പഠിക്കേണ്ടത്. സപ്പോസ് യു ആർ ടീച്ചിങ് എ കാറ്റ്, ഒരു പൂച്ചയെ കുറിച്ചാണ് പഠിപ്പിക്കുന്നതെങ്കിൽ ആ പൂച്ചയെ നിങ്ങൾ സ്കൂളിലേക്ക് കൊണ്ടുവരണം. അതല്ലെങ്കിൽ എന്ത് ചെയ്യണം, സ്കൂളിൽ നിന്ന് കുട്ടികളെ പൂച്ചയുള്ളടുത്ത് കൊണ്ടുപോകണം. ഓക്കെ, ഇപ്പോ പിന്നെ ഇവിടെ ഡ്രോക്സ്ഫോർഡ് നിന്ന് കഴിഞ്ഞ ടീച്ചേഴ്സൊക്കെ പലരും സ്കൂളിലേക്ക് പോകുമ്പോൾ ബാഗ് നിറയെ ജീവികളും വസ്തുക്കളൊക്കെ ഉണ്ട് എന്നാണ് കേട്ടത്. കാരണം ഈ ഇത് ഇങ്ങനെ റിയാലിറ്റി ഓറിയന്റഡ് ആയിട്ട് പഠിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഇപ്പോഴേ കോണ്ടെക്സ്റ്റ് റെഡി ആയിരിക്കണം. ഇഫ് യു വാണ്ട് ടു ബിക്കം എ ഗുഡ് ടീച്ചർ, ഒരു നല്ല ടീച്ചർ ആവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ എന്തൊക്കെ ജീവികൾ ആവശ്യമുണ്ടോ ആ ജീവികളൊക്കെ ഇപ്പോൾ എന്ത് ചെയ്യാം, വീട്ടില് റെഡിയാക്കി വെക്കുക. അതാണ് ലേണിംഗ് ഇൻ കോണ്ടെസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ്, അങ്ങനെ വേണമെന്നാണ് മോണ്ടസോറി മെത്തേഡ് പറയുന്നത്. മോണ്ടസോറി, മറിയ മോണ്ടസോറിയുടെ മകൻ ഇവിടെ ഇന്ത്യയില് കുറെ കാലം മോണ്ടസോറി സ്കൂൾ നടത്തിയിരുന്നു. മോറിയോ എന്നാണ് അവരുടെ പേര്. അപ്പൊ അവര് ഈ ഫ്രോഗ്, സ്നേക്ക്, ഇങ്ങനെ പിന്നെ ദ്രോഹല്ലാത്ത സ്നേക്കുകളൊക്കെ അതുപോലെ ഫ്രോഗ് ഇത്തരം കാര്യങ്ങളൊക്കെ ക്ലാസ് റൂമിലേക്ക് കൊണ്ടുവന്നിരുന്നു എന്നാണ് അവരുടെ ഹിസ്റ്ററിയിൽ പറയുന്നത്. എന്നിട്ട് കുട്ടികൾക്ക് അത് അതിന്റെ പിന്നെ വ്യത്യസ്ത പാർട്സ് ഓഫ് ദ ബോഡി കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിരുന്നു. അപ്പൊ അത് റിയാലിറ്റിയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഇനി നിങ്ങൾക്ക് ആസ് യു ക്യാൻ ആണ്, കഴിയുന്ന പോലെ ചെയ്താൽ മതി. ഇനിയിപ്പോ മോണ്ടസോറി ടീച്ചർ കോഴ്സ് കഴിഞ്ഞു, അപ്പോ ഇനി പൂച്ചയെ കൊണ്ടുപോയി നിർബന്ധമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഓക്കെ, എക്സാമ്പിൾ ആണ് മനസ്സിലാൻ വേണ്ടിയിട്ട്. സോ ഈ നെതർലാൻഡിലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ കുറിച്ചൊക്കെ മനസ്സിലാക്കി നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും. അവിടെ ഓൾ ദ കോൺസെപ്റ്റ്സ് ആർ ഡെമോൺസ്ട്രേഷൻ ആണ് എന്ന് പറഞ്ഞാൽ റിയാലിറ്റിയിലേക്കാണ് കുട്ടികളെ കൊണ്ടുപോവുക. അപ്പൊ ഇവിടെ റിയാലിറ്റി വളരെ കുറഞ്ഞു പോയൊരു പശ്ചാത്തലം കൂടി നമുക്ക് ഉണ്ട്. ഓക്കെ, ആസ് യു ക്യാൻ ആണ്, നിങ്ങൾ കഴിയുന്ന അത്ര നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൊണ്ടുപോകാം. പൂച്ചയെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിയുമെങ്കിൽ കൊണ്ടുപോകാം. അപ്പൊ പെറ്റ് പൂച്ചകളൊക്കെ കുറെ ഉണ്ടല്ലോ, അപ്പോ അത് കുട്ടികൾക്ക് എന്തായിരിക്കും, ഒരു അനുഭവമായിരിക്കും. ആ ടീച്ചേഴ്സിനോട് കുട്ടികൾക്ക് വളരെയധികം താല്പര്യം ഉണ്ടായിരിക്കും. ഇപ്പൊ തന്നെ സ്കൂൾ റീ ഓപ്പണിന്റെ സെലിബ്രേഷൻ ഒക്കെ നമ്മൾ സാധാരണ സ്കൂൾ ചെയ്യുന്നത് ഈ ചെറിയൊരു ബയോ പാർക്ക് സംവിധാനിക്കാറുണ്ട്. അപ്പൊ എല്ലാ സ്കൂളുകളിലും ഇങ്ങനെ ഒരു എന്താ പറയാ, ഒരു ബയോ പാർക്ക് ഉണ്ടായിരിക്കണം നിയമമൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ സ്കൂളുകളൊക്കെ റീ ഓപ്പണിന്റെ സെലിബ്രേഷനിൽ സാധാരണ നമ്മുടെ അടുത്തുള്ള കുതിര, അതൊരു ഡെക്സ്, അതുപോലെയുള്ള ജീവികളെ കൊണ്ടുവന്ന് കുട്ടികൾക്ക് കാഴ്ചക്കായിട്ട് വെക്കാറുണ്ട്. അത് കുട്ടികൾക്ക് ഈ ജീവികളെ കാണാൻ വേണ്ടിയാണ് നമ്മള് പിന്നെ അതിലൂടെ എക്സ്പീരിയൻസ് ലഭിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, എന്തായാലും മോണ്ടസറി പ്രൊമോട്ട്സ് റിയാലിറ്റി ലേണിംഗ് ഇൻ കോണ്ടെക്സ്റ്റ്, ദാറ്റ് ഈസ് ദ മീനിങ്. ഓക്കെ, നെക്സ്റ്റ് വൺ. എനി ഡൗട്ട്സ്? ആ അതേതായിരുന്നു? കോഗ്നിഷൻ, മൂവ്മെന്റ് ആൻഡ് കോഗ്നിഷൻ. മൂവ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, ചലിക്കുക. അപ്പൊ നമുക്ക് തന്നെ അറിയാം, നമുക്ക് ചലിക്കാതിരിക്കാൻ കഴിയില്ല. ഇപ്പൊ നിങ്ങൾ ഇരിക്കുമ്പോൾ പോലും പലതും ചെയ്യുന്നുണ്ട് അല്ലെ, ചിലരൊക്കെ കാണിക്കുന്നുണ്ട്. കാണിക്കുന്ന ആളുകൾ തന്നെ ഇങ്ങനെ ഇരിക്കുന്ന ആളുകൾ കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കാൻ കഴിയുള്ളൂ. ഓക്കെ, കുറച്ച് കഴിയുമ്പോഴേക്ക് അങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കണം. മൂവ്മെന്റ് ഇല്ല എങ്കിൽ എന്താ സംഭവിക്കുന്നത്, നമുക്ക് പിന്നെ നമ്മുടെ കോഗ്നിറ്റീവ് ആക്ടിവിറ്റീസ് നടക്കില്ല എന്നാണ്.
കോഗ്നിറ്റീവ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? തിങ്കിങ് പ്രോസസ്സാണ്, തിങ്കിങ് ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ ഈ കോഗ്നിറ്റീവ് ആക്ടിവിറ്റീസ് നടക്കണമെങ്കിൽ മൂവ്മെന്റ് വേണം. അതുകൊണ്ട് കുട്ടികൾക്ക് എന്ത് ചെയ്യണം? മൂവ് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടായിരിക്കണം. അങ്ങനെ അവസരങ്ങൾ ഉണ്ടാവണമെങ്കിൽ ക്ലാസ് റൂം ഷുഡ് ബി വിത്ത് സഫീഷ്യൻറ്റ് സ്പേസ് എന്നാണ്. അത്രയും സ്പേസ് ഉണ്ടായിരിക്കണം. ചെറിയൊരു കോറിഡോറിൽ ഒരു ക്ലാസ് റൂം ഒരുക്കിയിട്ട് അവിടെ കുട്ടികൾക്ക് അസൈൻ സീറ്റും കൊടുത്ത് ഡോണ്ട് മൂവ് ഫ്രം ഹിയർ, ഇറ്റ്സ് നോട്ട് പോസിബിൾ എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ ഷൈമ? യെസ്. ആ ഇനിയും ഡൗട്ട്സ് വരുന്നുണ്ടാവും? ഇല്ല അല്ലേ. അങ്ങനെയെങ്കിൽ നമുക്ക് പിന്നെ ജനറലായിട്ട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാം. പിന്നെ അപ്പോൾ ഈ പ്രിൻസിപ്പിൾസ് ഓഫ് മോണ്ടസോറി എന്നുള്ള ആ ഒരു 8 പ്രിൻസിപ്പിൾസ് ഈ ചാപ്റ്റർ ഇവിടെ ഫിനിഷ് ചെയ്യണം. 4th ചാപ്റ്ററാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. പ്രിൻസിപ്പിൾസ് ഓഫ് മോണ്ടസോറി എന്നുള്ള 4th ചാപ്റ്റർ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദാറ്റ്സ് ഓൾ. അപ്പോൾ താങ്ക് യു വെരി മച്ച്.